സവിശേഷമായ ഒരു ജൈവ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ. അവർണ്ണനീയമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതവുമാണ് അവ. ചതുപ്പിന് ചാരുതയേകി പച്ചപ്പിൻ്റെ വാതിൽ തുറന്ന് പൂവാറിലെ കണ്ടൽക്കാടുകൾ. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, വലിയ ഉപ്പെട്ടി, ചെറിയ ഉപ്പെട്ടി, പൂക്കണ്ടൽ എന്നിവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നാൽപ്പത്തിനാല് നദികളും കായലുകളും അഴിമുഖങ്ങളും ചേർന്ന സമ്പുഷ്ടമായ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ടൽക്കാടുകളുടെ വ്യാപ്തി തുച്ഛമായ 9 ചതുരശ്ര കിലോമീറ്റർ മാത്രമായി 10 തീരദേശ ജില്ലകളിൽ ഒതുങ്ങിക്കിടക്കുന്നു. കൊച്ച് ആൽമരം പോലെ ചതുപ്പിൽ തായ്വേരുകൾ താഴ്ന്നിറങ്ങി വളരുന്ന കണ്ടലുകൾ 15 മീറ്റർ ഉയരം വരെ ഉള്ളവയും നമുക്കിവിടെ കാണാം. വേരുകൾ കുട പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഈ വേരുകളോടും ചെടികളും ചേർന്ന് കാറ്റിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. പൂക്കൾക്ക് വെള്ള നിറമാണ്. ഈ പൂക്കൾ ഉള്ളതുകൊണ്ടും ആ നദിയുടെ ആറ് എന്ന പേരും ഈ പൂക്കളെയും കണ്ടിട്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ സ്ഥലത്തിന് പൂവാർ എന്ന പേര് നൽകിയത്. ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായി മാറിയിട്ടുണ്ട് പൂവാറിലെ ഈ കണ്ടൽക്കാടുകൾ. ഇംഗ്ലീഷ് സിനിമയായ അനാക്കൊണ്ടയുടെ ചില ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചു എന്നത് എനിക്ക് പുതിയൊരറിവായിരുന്നു. സാമൂഹിക ആവാസ വ്യവസ്ഥയ്ക്കു വേണ്ടി കണ്ടൽക്കാടുകളെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടൂറിസം വികസനം കൂടിയെത്തിയാൽ പൂവാർ നാളെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരള തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയുടെ മനോഹരമായ കാഴ്ചകൾക്കപ്പുറം വരും എപ്പിസോഡുകളിൽ നമ്മുടെ ഇടുക്കി ജില്ലയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടെയുള്ള യാത്രയിൽ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, സ്നേഹപൂർവം ലിജു.